ഹായ് ഫ്രണ്ട്സ്, ഇന്ന് കുട്ടികൾക്ക് പ്രിയപ്പെട്ട ചോക്ലേറ്റ് കോക്കനട്ട് ബാർ ആണ് തയ്യാറാക്കാൻ പോകുന്നത്. കണ്ടൻസ്ഡ് മിൽക്കൊന്നും ഇല്ലാതെ തന്നെ വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായി ഒരു കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. ഇനി അടുപ്പ് കത്തിച്ചൊരു പാത്രം വെച്ച് കൊടുത്ത് അതിലേക്ക് നമുക്ക് ഈ പാൽ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം അരക്കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ആ പഞ്ചസാര കൂടി പാലിലേക്ക് ചേർത്ത് കൊടുക്കാം. പഞ്ചസാര നന്നായിട്ടൊന്ന് മെൽറ്റായി പാലൊന്ന് തിളച്ച് വരുന്നവരെ നമുക്ക് ഇതുപോലെ ഒന്ന് കൈവിടാതെ ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഞാനിവിടെ 1/2 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് കൂടി എടുത്തു വെച്ചിട്ടുണ്ട്. പാലൊന്ന് ഇതുപോലെ നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ട് കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഡെസിക്കേറ്റഡ് കോക്കനട്ട് അതിൽ ചേർത്തതിന് ശേഷം കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കണം. ഇത് നന്നായിട്ടൊന്ന് ഡ്രൈ ആയി വരുന്നവരെ ഇതുപോലെ ഇളക്കി കൊടുക്കണം. ഒരു 10 മിനിറ്റ് തന്നെ നമുക്കിത് ഡ്രൈ ആയി കിട്ടും. പാലും പഞ്ചസാരയൊക്കെ നന്നായിട്ട് നമ്മുടെ തേങ്ങയിൽ നന്നായിട്ട് പിടിച്ചു വരും. അതുവരെ നമുക്കിതുപോലെ ഇളക്കി കൊടുക്കണം. ഇത് നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റിക്കൊടുക്കാം. ഇതുപോലെ മാറ്റിയതിന് ശേഷം നന്നായിട്ട് തണുത്തിട്ടാണ് നമ്മളിതിന് ഷേപ്പ് കൊടുത്തെടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ ചോക്ലേറ്റ് എടുക്കാം. ഞാൻ 150 ഗ്രാം മിൽക്ക് ചോക്ലേറ്റ് ആണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഡബിൾ ബോയിലിംഗ് മെത്തേഡിലൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഇങ്ങനെ എടുക്കുമ്പോൾ ചോക്ലേറ്റ് ഇടുന്ന പാത്രത്തിൽ അല്പം പോലും വെള്ളം ഉണ്ടാകാൻ പാടില്ല. അതുപോലെ ഉപയോഗിക്കുന്ന സ്പൂണിലും വെള്ളം ഉണ്ടാകാൻ പാടില്ല. എന്നാലേ നമുക്കിത് നല്ല രീതിയിൽ മെൽറ്റായി കിട്ടുകയുള്ളൂ. ഞാനിതുപോലെ നല്ല രീതിയിൽ തന്നെ മെൽറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ കോക്കനട്ടിൻ്റെ മിക്സ് ഇവിടെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിന്ന് ഷേപ്പ് കൊടുത്തെടുക്കണം. ഇതുപോലെ 1 ടേബിൾ സ്പൂൺ അളവിലാണ് ഞാൻ കയ്യിലേക്ക് എടുക്കുന്നത്. ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് എല്ലാം ഈക്വൽ ക്വാണ്ടിറ്റിയിൽ തന്നെ കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ അളവ് സ്പൂണിൽ ഉപയോഗിച്ചെടുത്തത്. ഇനി ഞാൻ ഇവിടെ ബൗണ്ടി ബാറിൻ്റെ ഷേപ്പാണ് ഇതിന് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പ് വേണമെങ്കിലും കൊടുക്കാം. റൗണ്ടോ ഓവലോ ബോളായിട്ടോ എങ്ങനെ വേണമെങ്കിലും കൊടുത്തെടുക്കാം. ഞാൻ എല്ലാം ഈ രീതിയിൽ ഷേപ്പ് കൊടുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 1/2 മണിക്കൂർ ഒന്ന് ഫ്രീസറിലേക്ക് വയ്ക്കണം. ഇപ്പോൾ ഞാൻ 1/2 മണിക്കൂർ കഴിഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചോക്ലേറ്റിലേക്ക് ഇത് ഒന്ന് ഇട്ട് കൊടുത്ത് കോട്ട് ചെയ്തെടുക്കാം. ഓരോന്നും ഇതുപോലെ കോട്ട് ചെയ്തെടുക്കാം. നമ്മുടെ ചോക്ലേറ്റിന് അല്പം പോലും ചൂടുണ്ടാകാൻ പാടില്ല. നമ്മൾ ഫ്രീസറിൽ വെച്ചെടുത്തത് ആയതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ ഇതിൽ ചോക്ലേറ്റ് സെറ്റായി കിട്ടും. അപ്പോൾ എല്ലാം ഞാൻ ഈ രീതിയിൽ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ഈ ചോക്ലേറ്റ് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം. എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെ ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി കിട്ടും.